നമ്മളിപ്പോൾ ഉള്ളത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലാണ്. അവസാനഘട്ട ഒരുക്കങ്ങളാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ പുരോഗമിക്കുന്നത്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം ലോഞ്ച് പാഡിൽ നിന്നാണ് GSLV Mark 3 റോക്കറ്റിൽ ചന്ദ്രയാൻ 2 പേടകം കുതിച്ചു വരിക. ഇന്നലെ 6:43 വൈകിട്ട് 6:43 തന്നെ കൗണ്ട് ഡൌൺ തുടങ്ങിയിരുന്നു. കൗണ്ട് ഡൌൺ തുടങ്ങിയതിന് ശേഷമാണ് റോക്കറ്റിൽ ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ജോലികൾ തുടങ്ങിയത്. ഈ കൗണ്ട് ഡൌണിന്റെ അവസാന മണിക്കൂറുകളിലാണ് ക്രയോജനിക് സ്റ്റേജിലേക്കുള്ള ഇന്ധനം നിറയ്ക്കുന്ന ജോലിയും മറ്റും തുടങ്ങുക. ഈ ഒരു ഘട്ടത്തിന് ശേഷമാണ് നേരത്തെ ജൂലൈ 15 ചില സാങ്കേതിക പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടത്. ഇത്തവണ 100% ആത്മവിശ്വാസത്തിലാണ് ഇസ്രോയിലെ ശാസ്ത്രജ്ഞർ. 1% പിഴവിന് പോലും സാധ്യതയുണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തി തന്നെയാണ് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളത്. നിരവധി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഈ വിക്ഷേപണം നേരിട്ട് കാണുന്നതിനുള്ള അവസരവും ISRO ഒരുക്കിയിട്ടുണ്ട്. നിരവധി കോളേജിലെ വിദ്യാർത്ഥികളും റിസർച്ച് ചെയ്യുന്ന കുട്ടികളും ഉൾപ്പെടെ ഈ വിക്ഷേപണം നേരിട്ട് കാണുന്നതിനും മറ്റുമായി ശ്രീഹരിക്കോട്ടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. യു ആർ കമ്മിങ് ഫ്രം വിച്ച് കോളേജ് റിസർച്ച്? I'm coming from the National Institute of Advanced Studies, which is located in the Indian Institute of Science, Bengaluru. And I'm a PhD scholar there doing my research on science communication. Have you looked on it, Ms. Chandrayaan? Yes, I'm definitely having a look forward to it because it's the effort of the scientists who have worked day and night for this one. And apart from that, it's a very important mark of India's technological progress in the science and the space technology that way. So it should be a very important landmark when India would become the fourth nation, if everything goes successful today, to make a soft landing on the moon's south pole. 7 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തവണത്തെ ഈ വിക്ഷേപണമെങ്കിൽ പോലും ഈ കൃത്യമായി തന്നെ സെപ്റ്റംബർ 6 തന്നെ ചന്ദ്രോപരിതലത്തിൽ ലാൻഡറിനെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിന് ഈ യാത്രാ ദൌത്യത്തിലടക്കം മാറ്റങ്ങൾ വരുത്തിയാണ് ഇത്തരം സജ്ജീകരണങ്ങൾ ISRO തയ്യാറാക്കിയിരിക്കുന്നത്. നേരത്തെ 28 തവണ ചന്ദ്രനെ വലം വച്ചിരിക്കുന്ന രീതിയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 13 ദിവസമായി കുറച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സെപ്റ്റംബർ 6 തന്നെ 7 ദിവസങ്ങൾക്ക് ശേഷമാണ് വിക്ഷേപണമെങ്കിൽ പോലും ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ലാൻഡറിനെ നടത്തുന്ന രീതിയിലേക്ക് പോകുന്നത്. ഈ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പുറമെ നിരവധി ആളുകളും ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുമായും മറ്റും ISRO വിക്ഷേപണം നേരിട്ട് കാണുന്നതിനായി ചരിത്ര ദൗത്യം കാണുന്നതിനായി എത്തിയിട്ടുണ്ട്. യു ആർ കമ്മിങ് ഫോർ വ്യൂവിംഗ് ചന്ദ്രയാൻ 2 ഹിസ്റ്ററി? യെസ്, ഐ ആം കമ്മിങ് ഫ്രം ചെന്നൈ. ഐ ഹാവ് ടു സീ ദ ലോഞ്ച്. ദാറ്റ്സ് വൈ വി ആർ കമ്മിങ്. വാട്ട് ആർ ദ എക്സ്പെക്ടേഷൻസ്? യാ, ലാസ്റ്റ് ടൈം ഇറ്റ് വിൽ ബി സം ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഇഫ് നോട്ട് ലോഞ്ച്. ഫോർ ദിസ് ടൈം ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ലോഞ്ച് ആൻഡ് ഇറ്റ് വിൽ ബി എ ഗുഡ് മൈൽസ്റ്റോൺ ഇൻ അവർ ഇന്ത്യൻ ഹിസ്റ്ററി. എന്തായാലും ആവേശത്തിൽ തന്നെയാണ് ഈ ചരിത്ര ദൗത്യം കാണുന്നതിനുള്ള ആവേശത്തിലാണ് എല്ലാവരും. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ വിക്ഷേപണം നേരിട്ട് കാണുന്നതിനായി എത്തിയിട്ടുണ്ട്. ഹാവ് യു ലുക്ക് ഓൺ ഇറ്റ് ലോഞ്ച്? ഹാവ് യു ലുക്ക് ഓൺ ഇറ്റ് ചന്ദ്രയാൻ 2 ലോഞ്ചിംഗ്? യു ആർ കമ്മിങ് ഫോർ വി? യാ, വി ആർ കമ്മിങ് ടു സീ ലോഞ്ചിംഗ് ചന്ദ്രയാൻ 2. വി ആർ സോ എക്സൈറ്റഡ് ടു സീ ലോഞ്ചിംഗ്. യു ആർ കമ്മിങ് ഫ്രം? ഐ അനന്തപുരം. എന്തായാലും വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ശ്രീഹരിക്കോട്ടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 11:30 ഇവരെ ഈ ഗ്യാലറിയിലേക്ക്, കാഴ്ചക്കാരുടെ ഗ്യാലറിയിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കുകയുള്ളൂ. ഏകദേശം 7,000 ആളുകൾക്ക് ഈ വിക്ഷേപണം നേരിട്ട് കാണുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ISRO ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ചരിത്ര മുഹൂർത്തത്തിനായി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ കാത്തിരിക്കുകയാണ്.